കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം തുടങ്ങി. കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന സംഘപരിവാറിന് അനുകൂലമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നത്. സുധാകരൻ സ്ഥിരമായി എതിരാളികൾക്ക് ആയുധം നൽകുന്നുവെന്ന വിമർശനം പാർട്ടിയിൽ ശക്തമായിട്ടുണ്ട്. സുധാകരനെ ന്യായീകരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നുവെങ്കിലും ഇരുവരും തമ്മിലുള്ള തർക്കമാണ് പുതിയ വിവാദത്തിന് വഴിയൊരുക്കിയത്. ഇതിനിടെയാണ് സുധാകരൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. കെ പി സി സി പ്രസിഡന്റാകുന്നതിന് മുൻപും അതിനുശേഷവും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകളാണ് സുധാകരൻ സ്വീകരിക്കുന്നതെന്നാണ് പല മുതിർന്ന നേതാക്കളുടെയും ആരോപണം. തനിക്ക് തോന്നിയാൽ ബി ജെ പിക്കൊപ്പം പോകുമെന്ന് നേരത്തെ സുധാകരൻ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. എന്നാൽ കെ പി സി സി പ്രസിഡന്റായ ശേഷവും അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും പാർട്ടിക്ക് തിരിച്ചടിയാകുന്നുവെന്ന പരാതിയാണ് പലരും ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിന് ചിലർ കത്തുമയച്ചിട്ടുണ്ട്. കേരള സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറെ അനുകൂലിച്ചാണ് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ പ്രതികരിച്ചത്. സംഘപരിവാർ അനുകൂലികളും ജനാധിപത്യത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞ സുധാകരൻ പട്ടികയിൽ കോൺഗ്രസ് ലീഗ് അംഗങ്ങൾ ഉൾപ്പെട്ടത് എങ്ങനെയെന്നറിയില്ലെന്നും പട്ടികയിലുള്ളവരുടെ യോഗ്യതകൾ പരിശോധിക്കുകയാണെന്നും പറഞ്ഞിരുന്നു. ഇതോടെ വിഷയമേറ്റെടുത്ത് സി പി എം രംഗത്തെത്തി. സാമൂഹിക മാധ്യമങ്ങളിൽ വിഷയം ചർച്ചയുമായി. എന്നാൽ സുധാകരനെ വെട്ടിലാക്കുകയായിരുന്നുവെന്നാണ് സുധാകരനുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. സുധാകരൻ സംഘപരിവാറിനെ ന്യായീകരിച്ചിട്ടില്ലെന്നും യോഗ്യതയുള്ളവർ രംഗത്ത് വരുന്നതിൽ എന്താണ് തെറ്റ് എന്ന ഒരു ചോദ്യം ഉന്നയിക്കുക മാത്രമായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി. സുധാകരൻ അമേരിക്കയിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി രണ്ടാഴ്ചയിലേറെ സംഘടനാ തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന് അദ്ദേഹം കെ പി സി സി ഭാരവാഹികളെ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ അധ്യക്ഷൻ്റെ ചുമതല തൽക്കാലം മറ്റാർക്കും നൽകിയില്ല. ന്യൂറോ സംബന്ധമായ ചികിത്സയ്ക്കാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. വിസ ലഭിക്കുന്ന മുറയ്ക്ക് യാത്രയ്ക്കുള്ള തീയതിയും തീരുമാനിക്കും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.